കഥ പറയുമ്പോഴുള്ള ഉള്ളിലുള്ള കഥ, അതിപ്പോ ഇന്നസെന്റ് ചേട്ടൻ മാത്രമല്ല മുകേഷ് ചേട്ടനോട് കിടപിടിക്കുന്ന ഒരു കഥ പറഞ്ഞിരുന്നു. നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് സംശയം ചോദിച്ചാല് സത്യനന്ദിക്കാടിന് അതിനെ കുറിച്ച് ഒരു എസ്സേ പറയാനുണ്ടാവും. സിദ്ദിഖ് ഒരു കഥ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു പോകും. ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് സിദ്ദിഖിന്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ളത്, ഈ ചക്കച്ചാമ്പറമ്പിൽ ജോയ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയിലെ സിദ്ദിഖിന്റെ ഒരു കഥാപാത്രം, അത് ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞൊരു കഥാപാത്രമാണ്. അതെ. അപ്പൊ ഒരു ദിവസം ഇന്നസെന്റ് ഏട്ടനും സിദ്ദിഖും ഒക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരാള് കടന്നു വന്നു. ആ ആള് ആരാ, ഇത് ആരാണെന്ന് മനസ്സിലായോ എന്ന് ഇന്നസെന്റ് ഏട്ടൻ സിദ്ദിഖിനോട് ചോദിക്കുന്നു. സിദ്ദിഖ് ഒരൊറ്റ നോട്ടം നോക്കിയിട്ട് പറയാണ്, ഇത് ചക്കച്ചാപ്പറമ്പിൽ ജോയ് എന്ന് പറയാണ്. ഇതിനകത്ത് ചിലപ്പം കൂട്ടിച്ചേർക്കലുകളുണ്ടാവും. പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ ഒരു പടി ഗംഭീര കഥകളാണ് അല്ലേ? അതുണ്ട്. അത് നമ്മളൊരു സ്ഥലം പറയുന്നു, പാലം, പാലത്തിന്റെ ഇപ്പുറത്തൊരു ചെറിയ വീട്, അത് ഇത്, അവിടെ പ്രഭാകരൻ താമസം. നമ്മളിങ്ങനെ പറയുമ്പോൾ ആ പ്രഭാകരനെയും അവിടെയുള്ള ആളുകളെ ഒക്കെ മനസ്സിൽ കാണും. നമ്മൾ പറയുന്നത് കറക്റ്റാണ് എങ്കിൽ അവിടെ അവർ പോണ്ട. അതേ ചായയുള്ള ഒരാളെ കണ്ട അവർ പറയത്തല്ലേ പ്രഭാകരൻ എന്നവർ ചോദിച്ചു എന്ന് വരാം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു പെൺകുട്ടിയുടെ പേരാണ് നമ്മുടെ കാർത്തുമ്പി. കാർത്തുമ്പി അത് ദാവൺഗിരിയിലെ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ്. അപ്പൊ ഞാൻ അവരെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പ്രിയൻ ഇപ്പൊ എടുക്കുന്ന സിനിമ ഞാൻ പണ്ടങ്ങാണ്ട് പറഞ്ഞ ഒരു കഥയുടെ അംശമാണ്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇപ്പൊ ഇതിന്റെ ഉണ്ടായിരുന്നു തമിഴിലെ സിനിമ. ഞാൻ ശാബന്നൂർ എന്ന് പറയുന്ന ഹള്ളി ഗ്രാമത്തില് ദാവൺഗിരിയില് നിൽക്കുമ്പോൾ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. അതിലൊരാളാണ് കാർത്തുമ്പി. അപ്പോ ആ റോട്ടിൽ കൂടെ ചെമ്മണ്ണ് റോഡാ ആ റോഡൊന്നും ഇപ്പൊന്നും നമ്മൾ അവിടെയൊക്കെ എപ്പോഴും അതേപോലുള്ള സ്ഥലങ്ങളാണ് മുഴുവൻ. അതിൽ കൂടെ ഒരാട്, ആ ആടിനെ ഒരാളിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഒരാളുടെ കയ്യിലൊരു എന്താ പറയുക മഴുണ്ട്. ഒരു 10-15 ആൾക്കാർ കൂടിയുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു സ്ത്രീനെ ഈ തോപ്പ് ഇതുണ്ടല്ലോ നമ്മുടെ ഈ ചെടിയുടെ ഇലകൾ, ആ ഇലകൾ മുഴുവൻ വെച്ച് കിട്ടിയിട്ട് ഒരു സ്ത്രീനെയും കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ചുറ്റും ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ കാർത്തുമ്പിയോട് ചോദിച്ചു, ഇതെന്താ, അത് ഇത് ആരാ, എന്താ സംഭവം? അപ്പൊ പറഞ്ഞു അത് സുശീലവ്വ, ആ തൂപ്പൊക്കെ വെച്ച് കെട്ടിയേക്കണത് സുശീലവ്വയുടെ മേത്താണ്, ദേഹത്താണ്. ഞാൻ പറഞ്ഞു എന്ത്, അല്ല അവരെ കൊണ്ടുപോണത് അവിടെ ഒരു ചെറിയൊരു അമ്പലം പോലൊരു സംഭവമുണ്ട്, അമ്പലം ഒന്നല്ല ഒരു ചെറിയ കല്ലൊക്കെ വെച്ചിട്ട്. അപ്പൊ അവിടെ പോയിട്ട് ഈ ആടിനെ അവർ അറക്കും, അതിനുശേഷം അവിടെ ഉള്ളവർക്ക് ഭക്ഷണം കൊടുക്കും ഈ ആട്. ഞാൻ ആടിനെ ഇറച്ചി ഞാൻ വെച്ചാൽ എന്തിനാ വേറെ അതിനുവല്ലേ സുശീലവ്വക്ക് ഗർഭാഗ്യ പിട്ടിതു. ഞാൻ പറഞ്ഞു സുശീലവയ്ക്ക് ഗർഭയ്യനെ ആടിനെ ഇറക്കണം. ആ അപ്പൊ ഞാൻ പറഞ്ഞു അതാരാ ആരാ അപ്പൊ അതിൻ്റെ ആള്, അത് ബസവരാജു ഗൗഡരു, അവരാണ് സുശീലവയ്ക്ക് ഗർഭം ഉണ്ടാക്കിയത്, അവര് കൊടുത്തതാണ് ആ ആടിന്. അപ്പൊ ഞാൻ പക്ഷെ അതെന്തിനാ, അല്ല ആ കുറി കൊട്ടി അവര് ഊട്ടം ആടിതരെ പാപ ഹോഗി പിടിത്തിനി, ആ പാപം അയാളുടെ പോവും. ഞാൻ പറഞ്ഞു എന്നാലും സുശീലവയ്ക്ക് ഒരു കുട്ടീനെ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ കാർത്തുമ്പി എന്നോട് പറഞ്ഞത്, നമ്മൾ പല കഥകളിലെ കേട്ടിട്ടുള്ളൂ, കാർത്തുമ്പി എന്നോട് പറഞ്ഞത് ഏനു നീ ഹേളു എന്തു ലിംഗായത്തു ഒബ്ബനു അവന്ത് ഒടുക്ക സിക്കിത്തരെ അതും ഭാഗ്യല്ലേ എന്ന്, ഒരു ബ്രാഹ്മിന്റെ കുട്ടീനെ കൈ കിട്ടിയത് തന്നെ ഭാഗ്യമല്ലേ എന്ന് ചോദിച്ചു. ഈ ആടിനെ കൊണ്ട് പാപം തീർക്കുകയും ചെയ്തു. അതെ, ഇവള് ഈ പറയുന്ന പിന്നെ ഒരു ബ്രാഹ്മണ അംഗീകാരം എന്നുള്ള നിലയിൽ ഇത് പേര് നടക്കുകയും വേണം. അപ്പൊ ഇത് ഈ കഥ ഞാൻ നമ്മുടെ മോഹൻലാലിനോട് പറഞ്ഞു. അപ്പൊ മോഹൻലാൽ എന്റെ അടുക്ക് പറഞ്ഞു ഇവിടെ അതൊന്നും പറ്റില്ല അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരാട് കൊണ്ടൊന്നും കാര്യം നടക്കില്ല, ഇവിടെ ആളെ കൊല്ലും. ശരി ശരി ഓക്കെ. ലാലൊക്കെ അതിന്റെ തമാശകള് മനസ്സിലാക്കിയിട്ട്, കാരണം ഞാൻ അങ്ങനെ പറയുന്ന ഒരാളായത് കൊണ്ട് എന്നോട് ചോദിച്ചു നോക്കും.